ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ തന്നെ ഇന്ന് കേരള കലാസമിതി നടത്തുന്ന കൾച്ചറൽ നൈറ്റിൻ്റെ ഓണം കൾച്ചറൽ നൈറ്റിൻ്റെ വ്ളോഗായിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പം ഓണം കൾച്ചറൽ നൈറ്റ് എന്ന് വെച്ചാൽ കേരള കലാസമിതി നമ്മുടെ ഭുവനേശ്വറിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഓണം അതിൻ്റെ റിലേറ്റഡ്, ഓണം ഫെസ്റ്റിവൽ റിലേറ്റഡ് നടത്തുന്നതാണ്. അപ്പം ഓണം കൾച്ചറൽ നൈറ്റിൽ കുറേ നല്ല പാട്ടുകാർ നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിൽ നിന്ന് ഭുവനേശ്വറിൽ വന്നിട്ട് അവരുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുൾ ഷോ കാണിച്ചു തരുന്നതായിരിക്കും. അത് തീർച്ചയായിട്ടും കാണാം, നല്ല രസമുള്ള ആകുന്ന പോകുന്നതായിരിക്കും പരിപാടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഡയറക്റ്റ് നിങ്ങൾക്ക് സ്റ്റേജ് എന്നെല്ലാം കാണിച്ചു തരാം. നമസ്കാരം. മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയോ? കൊടുത്താ തിരിച്ചു കൊടുക്കുക. നമസ്കാരം നല്ല ഉച്ചയ്ക്ക് പറഞ്ഞു നമസ്കാരം. ഇന്നൊരു ഈവനിങ് നമ്മുടെ കെ കെ എസിനെ സംബന്ധിച്ച് ഒരു നിർണായക ദിവസമാണ്. കാരണം നമ്മളെല്ലാവരും ഒരു ബിസി ഷെഡ്യൂളിൽ പോകുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ ഒരു 2-2.5-3 മണിക്കൂർ നമ്മൾ പൊടിച്ചെടുക്കാൻ പോകും. നല്ലൊരു കയ്യടി. ഏഷ്യാനെറ്റിലെ വഡാഫോൺ കോമഡി സ്റ്റാർ എന്ന പ്രോഗ്രാമിലും മരവിൽ മനോരമ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ ഒന്നാം സ്ഥാനം കിട്ടാൻ കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രോത്സാഹനമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ടി വി പ്രോഗ്രാം സിനിമകൾക്കൊക്കെ തന്ന എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും ഞാൻ ഈ രീതിയിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കാം. അറിയണോ?
എല്ലാ മലയാളികൾക്കും എന്റെ ഹാപ്പി ഓണം. അതുപോലെ തന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമോട് അദ്ദേഹം ഒരു ആശംസ അറിയിക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കാം. നമ്മുടെ സ്വന്തം സുരാജ് ഏട്ടൻ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സുരാജ് വെഞ്ഞാറമോട്. ഭുവനേശ്വറിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഓണം ആഘോഷിക്കുന്ന ഭുവനേശ്വറിലെ കേരള കലാസമിതിയുടെ എല്ലാ സംഘാടകർക്കും ഒരു പളപ്പൻ കയ്യിടി അടിപൊളി ഹാപ്പി ഓണം. രീതി വന്നാൽ അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്ന രീതി ഒന്ന് ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാണ്. നമുക്കറിയാം കരിമാണിക്കുട്ടൻ, വാസന്തി, ലക്ഷ്മി പിന്നജാന സിനിമകളിലൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ സംസാരിച്ച് ഒരു കലാകാരനാണ്, മോഡുലേഷനുമായി സംസാരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് മണിച്ചട്ടൻ. മണിച്ചട്ടൻ വന്ന ഒരു വേദിയിൽ എങ്ങനെയാണ് സംസാരിക്കാൻ നോക്കാം. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. ഈ ചേട്ടന്റെ ചിരി കണ്ടില്ലേ, മൈക്കൂർസുകൊടുത്തല്ലേ ചേട്ടോ, ഐ ലവ് യു. കള്ളു കുടിച്ച് പാമ്പായിട്ട് നടക്കും ചില കാണുന്ന കാഴ്ചയായിപ്പോ. നീ എന്താ പറയുന്നത്? ഹോസ്പിറ്റലിലോ? അതൊക്കെ നമുക്ക് ഡെയിലി ഉണ്ടാവുന്നതാണ്. അല്ല ഗർഭിണിയാ എന്റെ പൊന്നേട്ടാ, നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുന്ന വലിയ മക്കളില്ലേ? ഉണ്ട്. ഈ പ്രായത്തിൽ ഇങ്ങനെ തോന്നാൻ? സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതി ഇല്ലേ, എന്നാ ഒറ്റ പ്രസവത്തിൽ 6000. എന്റെ ഒരു ഒറ്റ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഉള്ളൂ, എന്നാ ഈ ഒരു പ്രസവത്തിൽ 4000 ഒരുമിച്ച് വരണേ. അതെന്താ അങ്ങനെ? അങ്ങനെ ആണെങ്കിൽ 24000 രൂപ അടിച്ച. Oh,
ഗൈസ് അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട് വന്നു. നല്ല ഗംഭീര പരിപാടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല നല്ല രസമുള്ളതിനും നല്ല എനർജറ്റിക്കായ പാട്ടുകാരെല്ലാം വന്നു, നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പെർഫോം ചെയ്തു. ഇപ്പം നമ്മളെ കേരള കലാസമിതി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്തതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ അവരെ നമ്മളെ ഭുവനേശ്വരിലെ അസോസിയേഷനാണ്, ഒരു ഓർഗനൈസേഷനാണ്, ഓൾ മലയാളം അസോസിയേഷൻ പോലെ. അപ്പം അടിപൊളി പരിപാടി, എല്ലാ കൊല്ലം നമ്മളിങ്ങനെ നടക്കലുണ്ട് ഇവിടെ ഭുവനേശ്വറിൽ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എല്ലാന്ന് വെച്ചാൽ 29th September ഓണം സദ്യ, കേരള കലാസമിതി നടത്തുന്ന ഓണം സദ്യയും പിന്നെ ഓണപ്പൂക്കൾ മത്സരം. അപ്പോൾ അതിൻ്റെ എല്ലാം ബ്ലോഗ് ഞാൻ കാണിച്ചിരുന്നായിരിക്കും. അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. കുറേ നല്ല പാട്ടും കോമഡി സ്ക്രിപ്റ്റെല്ലാം ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. ഇനി വരുന്ന അങ്ങോട്ടുള്ള ബ്ലോഗെല്ലാം അടിപൊളിയായിരിക്കും, നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വന്നിട്ടില്ല. ഗുഡ് ബൈ ആൻഡ് ബി പോസിറ്റീവ്.